ഹായ് എവ്രിവൺ, വെൽക്കം ടു ഫുഡ് ട്രാവൽ ടിപ്സ്. ഇന്ന് നമുക്ക് തനി നാടൻ ചക്ക എലിശ്ശേരി തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് കാണാം. എലിശ്ശേരി തയ്യാറാക്കാനായി പച്ച ചക്ക കഴുകി നുറുക്കി വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ വേവിച്ചെടുക്കാനാണ് പോകുന്നത്. അതിനായി സ്റ്റവ് കത്തിച്ച് നുറുക്കിയ ചക്ക വേവിക്കാൻ വെക്കാം. ചക്ക വെന്തു വരാൻ പാകത്തിന് വെള്ളമൊഴിച്ചു കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഒപ്പം തന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. മഞ്ഞൾപ്പൊടിയും ഉപ്പും ചക്കയിലേക്ക് പിടിക്കാൻ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിനി മൂടി വെച്ച് അല്പസമയം വേവിച്ചെടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനായി ഒരു മുറി നാളികേരമാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. 2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ ജീരകം. ഇത് ചേർത്താണ് നമ്മളിത് അരയ്ക്കാൻ പോകുന്നത്. മിക്സറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം. നന്നായി പേസ്റ്റ് പോലെ അരയേണ്ട ആവശ്യമില്ല, എലിശ്ശേരിക്ക് പാകത്തിന് അരഞ്ഞാലും മതി. മിക്സിയുടെ ജാറിലേക്ക് നാളികേരവും മുളക് പൊടിയും ജീരകവും ഇട്ടിട്ടുണ്ട്. അതിലേക്ക് അരഞ്ഞു കിട്ടാൻ പാകത്തിന് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്ന് അരച്ചെടുക്കാം. വേവിക്കാൻ അടുപ്പത്ത് വെച്ച ചക്ക എന്തായെന്നൊന്ന് നോക്കാം. ഇനിയും വേവാനുണ്ട്, അടച്ചു വെച്ച് വേവിക്കാം. നമ്മുടെ അരപ്പ് അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഈ ഒരു പരുവത്തിൽ അരഞ്ഞാൽ മതി. കൂടുതൽ അരച്ച് പേസ്റ്റ് പോലെ ആക്കണ്ട, അപ്പോൾ അതിന് എലിശ്ശേരിയുടെ ആ ഒരു രൂപം മാറിപ്പോവും. ചക്ക വെന്തോ വെള്ളം വറ്റിയോ എന്ന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അടപ്പ് തുറന്ന് നോക്കണം. ഇതിപ്പോൾ ആവുന്നേ ഉള്ളൂ. ആ സമയം കൊണ്ട് നമുക്കൊരു ചട്ടിയിൽ എണ്ണ ഒഴിച്ച് വറുത്തിടാനുള്ള കാര്യങ്ങൾ തയ്യാറാക്കാം. ഇപ്പോൾ കടുകാണ് ഇട്ടത്. കടുക് നന്നായി പൊട്ടി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് വറ്റൽമുളകും ചെറിയ ഉള്ളി അരിഞ്ഞതുമാണ് ഇടേണ്ടത്. അതൊന്ന് എണ്ണയിൽ കിടന്ന് നല്ലവണ്ണം ഫ്രൈ ആവട്ടെ. അതിലേക്ക് 2 തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കണം. ചക്ക വെന്തോന്ന് നമുക്ക് നോക്കാം. നല്ല ആവി വരുന്നുണ്ട്. ആ, ഇത് കറക്റ്റ് പാകമായിട്ടുണ്ട്, വെന്തിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരയ്ക്കുമ്പോൾ നമ്മൾ അരഞ്ഞു കിട്ടാൻ പാകത്തിന് മാത്രമേ വെള്ളം ചേർത്തിട്ടുള്ളൂ. അതുകൊണ്ട് അരപ്പ് വെള്ളം പോലെ ഇല്ല, നല്ല കട്ടിക്ക് തന്നെയാണ് ഇരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ പാകം. സ്വല്പം വെള്ളം ആ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചിട്ട് ആ അരപ്പ് മുഴുവനായിട്ട് നമുക്ക് ചക്കയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നല്ലവണ്ണം ഇളക്കി കൊടുക്കണം. അരപ്പ് മുഴുവൻ ചക്കയിലേക്ക് അങ്ങോട്ട് പിടിക്കട്ടെ. ഇതിൻ്റെ ഇടയിൽ അപ്പുറത്ത് വറുത്തിടാൻ വെച്ചത് എന്തായെന്ന് നോക്കട്ടെ. അത് മുരിഞ്ഞ് വരുന്നുണ്ട്. അതവിടെ കിടന്നാവട്ടെ. നമുക്ക് ഈ ചക്ക ഒന്നും കൂടെ നന്നായിട്ട് ഇളക്കി മറിച്ചെടുക്കണം. ഉപ്പ് പാകത്തിനാണെന്ന് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഈ ടൈമിൽ ഇട്ട് കൊടുക്കാം. അല്പം നാളികേരം ചിരകിയത് വറുത്തിടാൻ വെച്ചിരിക്കുന്നതിലേക്ക് ഇട്ട് നന്നായി ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് വരേക്കും ഇളക്കിക്കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മുടെ ചക്ക ഇവിടെ അരപ്പൊക്കെ ചേർന്ന് പാകമായിട്ടുണ്ട്. ഇനി വറുത്തിടാൻ മാത്രമേ ബാക്കിയുള്ളൂ. നാളികേരമൊക്കെ ഒന്ന് മൂത്ത് വരുന്നതേ ഉള്ളൂ. വറുത്തിടാനുള്ളത് ഇപ്പോൾ ഇവിടെ റെഡിയായിട്ടുണ്ട്. ഒരു ഗോൾഡൻ ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇത് ചക്കയിലേക്ക് കോരിയിട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ സംഭവം റെഡിയായിട്ടുണ്ട്. ഒരു ഭംഗിക്ക് നമുക്കിത് ചൂടോടെ മൺചട്ടിയിലേക്ക് മാറ്റാം. പുറത്ത് നല്ല മഴയുണ്ട്. നല്ല ചൂട് കട്ടൻ ചായയും ഈ ചക്കയെലിശ്ശേരിയും ഒരു 1.5 കോമ്പിനേഷനാണ്. നല്ല ചൂട് കഞ്ഞിയുടെ കൂടിയും കൂട്ടിക്കഴിക്കാൻ ഇത് നല്ല ടേസ്റ്റാണ്. വറുത്തിടാൻ വെച്ചതിൻ്റെ ബാക്കി ഇതിൻ്റെ മേലേക്ക് കൊട്ടിക്കൊടുത്ത് നല്ല കളർഫുള്ളാക്കിയെടുക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ ചക്ക എലിശ്ശേരി. ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയും ഇനി ചായയ്ക്കാണെങ്കിൽ കൂടെ സൂപ്പർ കോമ്പിനേഷനാണ്.
എല്ലാവരും ചക്കയുടെ സീസൺ കഴിയുന്നതിന് മുന്നേ തന്നെ ഇതൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കൂ. ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഞങ്ങളിടുന്ന വീഡിയോ തുടർന്നും ലഭിക്കുന്നതിനായി ഞങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവരുടെ അറിവിലേക്കായി ഷെയർ ചെയ്യുക. തുടർന്നും നല്ല നല്ല വീഡിയോസുമായി കാണാം. അതുവരേക്കും ഗുഡ് ബൈ.